നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണ്ണക്കടത്ത് കേസ് മുഖ്യപ്രതി സ്വപ്നയുടെ ശബ്ദരേഖ പുറത്തുവന്ന വിഷയത്തിൽ അന്വേഷണം പോലും നടത്താൻ സാധിക്കാത്ത ജയിൽ വകുപ്പ് മറ്റൊരു വിവാദത്തിന്റെ കൂടി തിരി തെളിയിച്ചിരിക്കുകയാണ് ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിനെ കാണാൻ സന്ദർശകർക്ക് കസ്റ്റംസിന്റെ അനുമതി വേണ്ടെന്ന് ജയിൽ വകുപ്പിന്റെ പുതിയ നിർദ്ദേശം ഒക്ടോബർ 14 ആണ് കൊഫോപോസ ചുമത്തപ്പെട്ട സ്വപ്നയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റിയത് ആഴ്ചയിൽ ഒരിക്കൽ ഇവർക്ക് സന്ദർശകരെ കാണാൻ അനുമതി നൽകിയിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതി സരിത്തിനും സന്ദർശകരെ അനുവദിച്ചിരുന്നു സന്ദർശകർക്കൊപ്പം ജയിൽ വകുപ്പ് പ്രതിനിധിയും കസ്റ്റംസിന്റെ പ്രതിനിധിയും വേണമെന്നത് നിർബന്ധമായിരുന്നു റിമാൻഡ് ചെയ്ത അന്വേഷണ ഏജൻസി പ്രതിനിധി എന്ന നിലയ്ക്കായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥനും ഒപ്പം വന്നിരുന്നത് എന്നാൽ ഇത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് കാണിച്ച് ജയിൽ ഡിജിപി ഋഷിരാജ് സിംഗ് കഴിഞ്ഞ ദിവസം സർക്കുലർ പുറത്തിറക്കി ഇത് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ സൂപ്രണ്ടിനും പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനും അയച്ചിരിക്കുന്നു 1974 കേന്ദ്രം കൊഫോപോസ നിയമം കൊണ്ടുവരുന്നത് തൊട്ടടുത്ത വർഷം കേരളം അനുബന്ധ നിയമം പാസാക്കിയിരുന്നു ഇതുപ്രകാരം പ്രതികളെ സന്ദർശിക്കാൻ പ്രത്യേക അനുമതി വേണ്ട ജയിൽ ചട്ടം അനുസരിച്ച് അനുമതി നൽകാം ഇതാണ് സ്വപ്നയുടെ കേസിലും ജയിൽ വകുപ്പ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അല്ലാതെ കസ്റ്റംസിന് മറ്റൊരു നിയമമുണ്ടെങ്കിൽ അവർ അതുമായി മുന്നോട്ട് വരട്ടെ എന്നാണ് ജയിൽ വകുപ്പിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം സ്വപ്നയുടെ ഭർത്താവും സഹോദരനും മകളും കാണാൻ വന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ജയിൽ വകുപ്പ് മടക്കി അയച്ചിരുന്നു ഇദ്ദേഹം പതിവായി സന്ദർശകർക്കൊപ്പം വരാറുണ്ടായിരുന്നു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ജയിൽ വകുപ്പ് നടത്തുന്നതെന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത് പുതിയ നീക്കം പ്രകാരം ആർക്ക് വേണമെങ്കിലും സ്വപ്നയെ വന്നു കാണാം ഒട്ടേറെ പേർ വരാനിടയുണ്ട് ഇത് കേസിനെ ബാധിക്കും വിഷയത്തിൽ കോടതിയെ സമീപിക്കാനുള്ള ശ്രമവും കസ്റ്റംസ് നടത്തുന്നതായാണ് സൂചന അതേസമയം സ്വപ്നയുടെ കേന്ദ്ര ഏജൻസികളെ വിമർശിച്ചുള്ള ശബ്ദരേഖയ്ക്ക് പിന്നിൽ പോലീസാണെന്ന് സ്വപ്ന മൊഴി നൽകിയിരുന്നു അകമ്പടിയിൽ ഉണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞതിനനുസരിച്ചാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ച ശബ്ദരേഖയാണ് പുറത്തു വന്നതെന്നാണ് സ്വപ്നയുടെ മൊഴി എൻഫോഴ്സ്മെന്റിനും ക്രൈംബ്രാഞ്ചിനുമാണ് സ്വപ്ന മൊഴി നൽകിയത് ആഭ്യന്തര വകുപ്പിനെ വെട്ടിലാക്കുന്നതാണ് ശബ്ദരേഖ ചോർച്ചയിൽ സ്വപ്നയുടെ മൊഴി സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകിയാൽ മാപ്പ് സാക്ഷിയാക്കാൻ കേന്ദ്ര ഏജൻസികൾ നിർബന്ധിക്കുന്നുവെന്നായിരുന്നു സ്വപ്നയുടെ ശബ്ദരേഖ ഇഡിയുടെ കസ്റ്റഡിയിലിരിക്കെ അകമ്പടി ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞ കാര്യങ്ങളാണ് ഫോണിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥയോട് പറഞ്ഞതെന്നാണ് സ്വപ്ന ഇഡിക്കും ക്രൈംബ്രാഞ്ചിനും ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലെ 5 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്വപ്നയ്ക്ക് അകമ്പടി പോയത് ഇവരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു കോടിയുടെ അനുമതിയോടെ ജയിലിലെത്തി മൊഴിയെടുത്ത ഇഡിയോടും സമാനമായ മൊഴിയാണ് സ്വപ്ന നൽകിയത് സ്വപ്നയ്ക്ക് അകമ്പടി പോയ പോലീസുകാരുടെയും വിളിച്ചതായി സംശയിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെയും ഫോൺ രേഖകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയെ കൊണ്ട് വ്യാജ മൊഴി പറയിപ്പിച്ചു പ്രചരിപ്പിച്ചുവെന്നാണ് പോലീസിനെതിരെ ഉയരുന്ന പ്രധാന ആരോപണം ഈ ആരോപണങ്ങൾക്കിടയിലാണ് ജയിൽ വകുപ്പിന്റെ പുതിയ നിലപാട് എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത